ഹായ് നമസ്കാരം എല്ലാവർക്കും റിയലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പഠിച്ചിരുന്നത് സർഫസ് ഏരിയ ആൻഡ് വോളിയംസിന്റെ ക്യൂബ് ആൻഡ് ക്യൂബോയിഡിന്റെ സെക്ഷന്റെ ആദ്യ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ലാസ്റ്റ് ആയിട്ട് ചെയ്തത് നമ്മൾ ക്യൂബിന്റെയും ക്യൂബോയിഡിന്റെയും കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ടി എസ് എയും എൽ എസ് എയും എന്താണ് ടോട്ടൽ സർഫസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും അതിൻ്റെ രണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു പിന്നെ അതിൻ്റെ രണ്ട് ക്വസ്റ്റ്യനും ചെയ്തു ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം അടുത്ത ടോപ്പിക്ക് സിലിണ്ടറാണ് സിലിണ്ടർ സിലിണ്ടറിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ക്യൂബിൻ്റെ ക്യൂബിൻ്റെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തവൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് ചെയ്തത് അല്ലേ അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇനി എക്സാമിന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ടോപ്പിലോട്ട് പോകാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ ദ ഡയമെൻഷൻസ് ഓഫ് എ ക്യൂബോയിഡ് ആർ ഇൻ ദ റേഷ്യോ 1:2:3 ആൻഡ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ ഈസ് 88 meters square ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഒരു ക്യൂബോയിഡിൻ്റെ ഡയമെൻഷൻസ് റേഷ്യോയിലാണ് തന്നിരിക്കുന്നത് എന്താണ് 1:2:3 എന്ന് ആൻഡ് സർഫസ് ഏരിയ 88 meters square എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻ പഴയതുപോലെ തന്നെ ഓവർലായിട്ട് കാണിച്ചു തരും നമുക്ക് നിങ്ങൾ ആൻസർ എഴുതിയെടുക്കുക പിന്നെ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യുക നോക്കിയോ ലെങ്ത് ഈസ് ടു ക്വസ്റ്റ്യൻ നമ്പർ വൺ ബ്രെഡ് ഈസ് ടു ഹൈറ്റ് ഈക്വൽ ടു എന്താണ് തന്നിരിക്കുന്നത് 1:2:3 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു 88 meters square എന്നും തന്നിട്ടുണ്ട് മീറ്റർ സ്ക്വയറാണ് സെൻറ്റിമീറ്റർ അല്ല മീറ്റർ സ്ക്വയർ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ റേഷ്യോ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് റേഷ്യോയുടെ ഏതായാലും തന്നെങ്കിൽ ഒരു ഫിക്സ് ക്വാണ്ടിറ്റി ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അസ്യൂം ചെയ്യുക ഞാൻ പറഞ്ഞുതരാം കൃത്യമായി പറഞ്ഞുതരാം 1:2:3 ആണ് കിടക്കുന്നത് ചോദിച്ചോ അങ്ങനെയാണെങ്കിൽ ലെറ്റ് ലെങ്ത് ബി ലെങ്തിൻ്റെ സ്ഥാനത്തല്ലേ ഒന്ന് ലെറ്റ് ലെങ്ത് ബി 1 ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഞാൻ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് 1:x 1x ബ്രെഡ്ത് ബി 2:x 2x ഹൈറ്റ് ബി 3:x 3x നോക്കിയോ ലെറ്റ് ലെങ്ത് ഈക്വൽ ടു എക്സ് ഓർ 1x ബ്രെഡ്ത് ഈക്വൽ ടു 2x ആൻഡ് ഹൈറ്റ് ഈക്വൽ ടു 3x ഇതെങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് ഇനി നിങ്ങൾ നോക്കിയാൽ തിരിച്ച് റേഷ്യോയിലാക്കി നോക്കിയാൽ ലെങ്ത് ഈസ് ടു ബ്രെഡ്ത് ഈസ് ടു ഹൈറ്റ് ലെങ്ത് ഈസ് ടു ബ്രെഡ്ത് ഈസ് ടു ഹൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് 2x ഈസ് ടു 3x അല്ലേ x ഈസ് ടു 2x ഈസ് ടു 3x ഇത് ഡിവൈഡ് അല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്താവും ഇതിന് ഓരോന്നും ഡിവൈഡ് ചെയ്താൽ എക്സും ക്യാൻസൽ ചെയ്താലേ അപ്പോൾ എന്ത് തന്നെ വരും 1:2:3 എന്ന് തന്നെ വരും അല്ലേ വരും കണ്ടോ നമ്മൾ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു പക്ഷേ നമുക്ക് വേറൊരു വേരിയബിൾ ആയിട്ട് കൊടുക്കാനും പറ്റി ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും ഹൈറ്റിനെയും ഇതാണ് നമ്മുടെ കോർ കൺസെപ്റ്റ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തിനാണ് എക്സും അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും പക്ഷേ നമുക്ക് ലെങ്തിനെ ബ്രെഡ്ത്തിനെ ഹൈറ്റിനെ വേറൊരു ക്വാണ്ടിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി നോക്കിയോ ടോട്ടൽ സർഫസ് ഏരിയ 88 meters square ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും അറിയാം അങ്ങനെയെല്ലാം കണ്ടുപിടിച്ചില്ല ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് പറഞ്ഞോളൂ 2:LB+BH+LH എന്നാണ് ഇത് ഈക്വൽ ടു ആണ് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 88 meters square എന്ന് ഗിവൺ ആ ഗിവൺ കണ്ടീഷൻ അല്ലേ സോ നമ്മൾ ഗിവൺ എന്ന് പറഞ്ഞിരിക്കും വിച്ച് ഇംപ്ലൈസ് 2 നമ്മുടെ ലെങ്തും ബ്രെഡ്ത്തും എത്രയാണ് ഇതാണ് എടുക്കാനുള്ളത് തിരിച്ചത് എടുക്കല്ലത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് ഇൻറ്റു 2x പറഞ്ഞോളൂ 2x² ഓക്കെ പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 2:3 6 x² അപ്പോൾ 6x² എന്ന് വരും 6x² പ്ലസ് L into H x into 3x എത്ര വരും 3x² എന്ന് വരും 3x² ഈക്വൽ ടു എന്തെന്നറിയാം 88 meters square എന്നറിയാം സിമ്പിൾ 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കിയൂടെ ഇവിടെ 44 ആവും സോ 2x² 6x² 3x² ഇത് എത്രയാവും 3 × 2 5 × 6 11x² 11x² ഈക്വൽ ടു 88 / 2 ആണ് അത് ഞാൻ എഴുതുന്നില്ല 44 meters square എന്ന് എഴുതി നോക്കൂ 11x² ഈക്വൽ ടു ആണ് 44 meters square അപ്പോൾ x² എത്ര ആയിരിക്കും നമുക്ക് നോക്കാം ദാ ഇങ്ങോട്ട് എഴുതേനെ 11x² ഈക്വൽ ടു 44 അതിന് x² എത്ര കിട്ടും 44/11 4 എന്ന് കിട്ടും x എന്തെന്ന് കിട്ടും +2 എന്ന് കിട്ടും
ടൂവിൻ്റെ സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ മൈനസ് ടുവിൻ്റെ സ്ക്വയർ അല്ലേ ഫോർ, പ്ലസ് ഫോർ മൈനസ് ടു ആണ് എക്സ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ് എക്സിൻ്റെ കാര്യം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ആക്ച്വലി ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റാണ്. ദെയർഫോർ ലെങ്ത് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ് ആണ്, പ്ലസ് ടു ആണ്, മൈനസ് ടു ആണ്. ലെങ്ത് എപ്പോഴും ഒരു പ്ലസ് വാല്യൂ ആയിരിക്കും. സോ പ്ലസ് ഓർ മൈനസ് നമ്മൾ പ്ലസ് മാത്രം എടുത്താൽ മതി. ടു മീറ്റർ ബ്രെഡ്ത് ഈക്വൽ ടു എന്താണ്, ടു എക്സ് ആണ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത്. ടു എക്സ് ഈക്വൽ ടു ടു ഇൻറ്റു ടു ഫോർ മീറ്റർ എന്ന് കിട്ടും. പ്ലസ് ഫോർ മീറ്റർ ആണ്, മൈനസ് എടുക്കേണ്ട കാര്യമില്ല. മൈനസ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ്, അത് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കൃത്യം വാല്യൂ കിട്ടിയാൽ മതി. ലെങ്തിൻ്റെ ഹൈറ്റ് ഈക്വൽ ടു ത്രീ എക്സ്, ത്രീ എക്സ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫോർ, സോറി ത്രീ ഇൻറ്റു ടു സിക്സ് മീറ്റർ എന്നും കിട്ടി. ദാ ഇത് മൂന്നുമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞതിൻ്റെ വാല്യൂ. ലെങ്ത് ടു മീറ്റർ, ബ്രെഡ്ത് ഫോർ മീറ്റർ, ഹൈറ്റ് സിക്സ് മീറ്റർ. ഇത് നമ്മൾക്ക് അതിലോട്ട് വരാനുള്ള സ്റ്റെപ്പാണ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വേണം കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യൂബിക്കൽ ബോക്സ് ഹാസ് എഡ്ജ് ടെൻ സെൻറ്റിമീറ്റർ ആൻഡ് അനദർ ക്യൂബോയിഡൽ ബോക്സ് ഈസ് ട്വൽവ് സെൻറ്റിമീറ്റർ, ട്വൽവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലോങ്, ടെൻ സെൻറ്റിമീറ്റർ വൈഡ് ആൻഡ് എയ്റ്റ് സെൻറ്റിമീറ്റർ ഇൻ ഹൈറ്റ്. വിച്ച് ബോക്സ് ഹാസ് ദ സ്മോളർ സർഫസ്, വിച്ച് ബോക്സ് ഹാസ് ദ സ്മോളർ ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് ബൈ ഹൗ മച്ച്. ദെൻ സെക്കൻഡ് പാർട്ട് ഉണ്ട്, വിച്ച് ബോക്സ് ഹാസ് ഗ്രേറ്റർ ലാറ്ററൽ സർഫസ് ഏരിയ ആൻഡ് ബൈ ഹൗ മച്ച്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ക്യൂബും തന്നിട്ടുണ്ട്, ഒരു ക്യൂബോയിഡും തന്നിട്ടുണ്ട്. ഡയമണ്ട്സ് നമുക്ക് എഴുതാം. ക്യൂബ് അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എ സൈഡ് എഡ്ജ് എന്തായിക്കോട്ടെ, നമുക്കിപ്പോൾ എ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. എത്രയാണെന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് ടെൻ സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ടെൻ സെൻറ്റിമീറ്റർ ക്യൂബോയിഡിൻ്റെ ലെങ്ത് എത്രയാണെന്നറിയാമോ, ട്വൽവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് ടെൻ സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ. ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആണേ, കൃത്യം. ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. ഏതിനാണ് കൂടുതൽ ടോട്ടൽ സർഫസ് ഏരിയ ബൈ ഹൗ മച്ച്, ഏതിനാണ് കൂടുതൽ ലാറ്ററൽ സർഫസ് ഏരിയ ആൻഡ് ബൈ ഹൗ മച്ച്. ചെയ്യാം, ആദ്യം ടോട്ടൽ സർഫസ് ഏരിയ എടുക്കാം. ക്യൂബിൻ്റെയും ക്യൂബോയിൻ്റെയും ഞാൻ ചെയ്യാനേ ടി എസ് എ. ക്യൂബിൻ്റെ ടി എസ് എ ഇക്വേഷൻ എന്താണ്, സിക്സ് എൽ സ്ക്വയർ ഓർ സിക്സ് എ സ്ക്വയർ. സിക്സ് എ സ്ക്വയർ ഇംപ്ലൈസ് എന്ത് വരും, സിക്സ് ഇൻറ്റു എയുടെ വാല്യൂ ഇവിടെ എത്രയാണ്, ടെൻ ആണ്. ടെൻ സ്ക്വയർ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ്, സിക്സ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എന്ത് ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഇനി ക്യൂബോയിഡിൻ്റെ നോക്കാം. ടി എസ് എ പറഞ്ഞോളൂ, ക്യൂബോയിൻ്റെ ടി എസ് എ ടു ഇൻറ്റു എൽ ബി പ്ലസ് എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച്. ടു ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, ടു ഇൻറ്റു എൽ ഇൻറ്റു ബി ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ എത്രയാണ്, വൺ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും. വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് ബി എച്ച് ടെൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റി എന്ന് കിട്ടും. എൽ എച്ച് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എയ്റ്റ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എയ്റ്റ് എത്രയാണ്, വൺ ട്വൻറ്റി ഫൈവ് എയ്റ്റ് അല്ലേ. ഹൺഡ്രഡ് എന്ന് കിട്ടും, ദാ ഇത്ര കിട്ടും. വൺ വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫൈവ് പ്ലസ് എയ്റ്റി ഫൈവ് ത്രീ നോട്ട് ഫൈവ് എന്ന് കിട്ടും. ഇൻറ്റു ത്രീ നോട്ട് ഫൈവ് ഇതിൻ്റെ ഉത്തരം എത്രയാണ്, സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാ ഫസ്റ്റ് സിക്സ് ഹൺഡ്രഡും സെക്കൻഡ് സിക്സ് ടെണ്ണും എന്ന് കിട്ടി. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്, ടെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വ്യത്യാസം അല്ലേ. ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് എന്തെഴുതാം, ക്യൂബോയിഡ് ഹാസ് ഗ്രേറ്റർ ടോട്ടൽ സർഫസ് ഏരിയ കോമ ആൻഡ് ഈസ് ബൈ ടെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതി നിർത്താം. പറ്റിക്കൂടെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഇതേപോലെയാണ് കൺസെപ്റ്റ് ചെയ്ത് പോകേണ്ടത്. മാച്ചിട്ട് എഴുതാം നമുക്ക്. ക്യൂബിൻ്റെ എൽ എസ് എയുടെ ഇക്വേഷൻ പറഞ്ഞോളൂ, ഫോർ എ സ്ക്വയർ ഫോർ എൽ സ്ക്വയർ എന്ത് വേണോ പറയാം.
ഞാൻ ഈ കേസിൽ എ തന്നെ എടുത്തു അപ്പോൾ എന്താവും ഇംപ്ലൈസ് ഫോർ ഇൻറ്റു എൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡിൻ്റെ സ്ക്വയർ സോറി ടെന്നിൻ്റെ സ്ക്വയർ അപ്പം ഹൺഡ്രഡ് ഇൻറ്റു ഫോർ ഫോർ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഏതിൻ്റെ ക്യൂബിൻ്റെ ഏതിൻ്റെ ക്യൂബിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഇനി ക്യൂബോയിഡിൻ്റെ അടുത്തുള്ളൂ എൽ എസ് എ ഇക്വേഷൻ പറ ടു എച്ച് ഇൻറ്റു എൽ പ്ലസ് ബി ടു എച്ച് ഇൻറ്റു എൽ പ്ലസ് ബി ഇനി സബ്സ്റ്റിറ്റ് ചെയ്യാം വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യാം നോക്കിയോ ടു ഇൻറ്റു ഇവിടുത്തെ എച്ച് എത്രയാണ് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ടു ഇൻറ്റു എയ്റ്റ് പ്ലസ് എൽ പ്ലസ് ബി ലെങ്ത് എ പ്ലസ് ബെർത്ത് ട്വൽവ് പോയിൻ്റ് ഫൈവ് പ്ലസ് ടെൻ എത്ര വരും ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് സിമ്പിൾ ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് ഇത് ചെയ്യാം സിക്സ്റ്റീൻ ഇൻറ്റു ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എന്ന് കിട്ടും ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ക്യൂബോർഡിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം ലാറ്ററൽ സർഫസ് ഏരിയ കൂടുതൽ ഏതിനാണ് ക്യൂബിനാണ് ടോട്ടൽ സർഫസ് ഏരിയ ഏതിനായിരുന്നു കൂടുതൽ ക്യൂബോർഡിന് ഇവിടെ ത്രീ സിക്സ്റ്റി ഇവിടെ ഫോർ ഹൺഡ്രഡ് അപ്പോൾ എന്തെഴുതാം ക്യൂബ് ഹാസ് ഗ്രേറ്റർ ലാറ്ററൽ സർഫസ് ഏരിയ കോമ ആൻഡ് ഈസ് ബൈ എത്രയാണ് വ്യത്യാസം എത്ര എന്ത് തമ്മിൽ ഫോർട്ടി ഫോർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതി നിർത്തിക്കൂടെ എഴുതി നിർത്താം അപ്പോൾ ദാ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ത്രീ ക്യൂബ്സ് ഈച്ച് ഓഫ് സൈഡ് ഫൈവ് സെൻറ്റിമീറ്റർ ആർ ജോയിൻഡ് എൻ ടു എൻ ഒരു എൻഡിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ജോയിൻ ചെയ്ത് പോയി ഓക്കെ ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റിസൾട്ടിങ് ക്യൂബോയിഡ് മൂന്ന് ക്യൂബ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ക്യൂബോയിഡ് ആയിരിക്കുമോ കിട്ടുന്നത് അതെ ക്യൂബായിരിക്കുമോ എൻ ടു എൻ്റെ ആണ് ജോയിൻ ചെയ്തത് സോ ക്യൂബോയിഡ് ആയിരിക്കും കിട്ടുന്നത് സാമ്പിൾ ഫിഗർ വരയ്ക്കാം വൺ ടു ഇനി എങ്ങനെയാണ് വരയ്ക്കുന്നത് അടുത്ത ക്യൂബ് വരയ്ക്കാൻ നെക്സ്റ്റ് ജോയിൻ ചെയ്തൂടെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഇതെല്ലാം ജോയിൻ ചെയ്യാൻ ദാ മൂന്ന് ക്യൂബ് ജോയിൻ ചെയ്യാൻ പറ്റി എൻഡ് ടു എൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ക്യൂബിൻ്റെ എഡ്ജ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ക്യൂബിൻ്റെ എഡ്ജ് ഫൈവ് സെൻറ്റിമീറ്റർ മൂന്നും സെയിം ക്യൂബുമാണ് അങ്ങനെയാണെങ്കിൽ ദാ ഈ ലെങ്ത് എത്ര വരുമെന്ന് അറിയാമോ ഇത് ഇത് അഞ്ച് അതേപോലെയാണ് ഇത് അഞ്ച് 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 അപ്പം നമ്മൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ വരും ലെങ്ത് ഹൈറ്റ് എത്ര വരും അഞ്ച് തന്നെ വരും ബ്രെഡ്ത്ത് എത്ര വരും ബ്രെഡ്ത്ത് ബ്രെഡ്ത്ത് വ്യത്യാസം വരുമോ ഇല്ല കാരണം എൻ്റെ ടു എൻ്റെ ആണ് ജോയിൻ ചെയ്തത് സോ ബ്രെഡ്ത്ത് ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ തന്നെ കിട്ടും ആ ക്യൂബിൻ്റെ അതേ മെഷർമെൻറ്റ് ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം മൂന്ന് ക്യൂബ് ജോയിൻ ചെയ്തപ്പം ക്യൂബോയിഡാണ് കിട്ടിയത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക എ ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ എന്താണ് ഗിവൺ കണ്ടീഷനാണ് അതിന്ന് ഡൈമെൻഷൻസ് ഓഫ് റിസൾട്ടിങ് ക്യൂബോയിഡ് റിസൾട്ടിങ് ക്യൂബോയിഡിൻ്റെ ഡൈമെൻഷൻ എഴുതണ്ടേ എഴുതണം ലെങ്ത് ഈക്വൽ ടു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ ആസ് വെൽ ഓക്കെ ടോൾ സർഫസ് ഏരിയ പറഞ്ഞു ടി എസ് എ ഈക്വൽ ടു ടു ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് ടു ഇൻറ്റു എൽ ബി എത്രയാണ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് അല്ലേ എത്ര വരും സെവൻറ്റി ഫൈവ് എന്ന് കിട്ടും ബി ഇൻറ്റു എച്ച് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും ദെൻ എൽ ഇൻറ്റു എച്ച് എൽ ഇൻറ്റു എച്ച് ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് സെവൻറ്റി ഫൈവ് എന്ന് കിട്ടും അപ്പോൾ എത്ര കിട്ടും സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡും സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ടു ഇൻറ്റു വൺ സെവൻറ്റി ഫൈവ് എന്ന് കിട്ടും ടു ഹൺഡ്രഡ് ഇൻറ്റു ഫോർ ഹൺഡ്രഡ് അതെന്നൊരു ഫിഫ്റ്റി കുറച്ചാൽ പോരെ സോ എത്ര കിട്ടും ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ ഹാൾ ആർ ഇൻ ദ റേഷ്യോ ഫോർ ഈസ് ടു ത്രീ ഓക്കെ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഫൈവ് പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ദ കോസ്റ്റ് ഓഫ് ഡെക്കറേറ്റിംഗ് ഇറ്റ്സ് വാൾ ഇൻക്ലൂഡിംഗ് ഡോഴ്സ് ആൻഡ് വിൻഡോ അറ്റ് റുപ്പീസ് സിക്സ് പോയിൻറ്റ് സിക്സ് സീറോ ഓർ സിക്സ് പോയിൻറ്റ് സിക്സ് പെർ സ്ക്വയർ മീറ്റർ ഈസ് ഫൈവ് തൗസൻഡ് ആൻഡ് എയ്റ്റി ടു ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ദ റൂം
ഒരു ക്യൂബോയിഡൽ റൂമാണ് പറഞ്ഞേക്കുന്നത്. ക്യൂബോയിഡൽ റൂം എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൽ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ക്യൂബല്ല ക്യൂബോയിഡാണ്. ഓക്കെ, ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ആർ ഇൻ ദ റേഷ്യോ 4:3. ദാ തന്നേക്കുന്ന കണ്ടീഷൻ നമുക്ക് എഴുതാം. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത് 4:3. ഓക്കെ, ആൻഡ് ഹൈറ്റ് ഈസ് 5.5 meters. ഹൈറ്റ് ഈക്വൽ ടു 5.5 meters. മീറ്റർ ആണ്, റൂം ആയിരിക്കും. അപ്പോൾ സോ മീറ്ററും ആയിരിക്കും, ശരി മീറ്റർ ആയിരിക്കില്ല. ദ കോസ്റ്റ് ഓഫ് ഡെക്കറേറ്റിംഗ് ഇറ്റ്സ് വാൾ, എല്ലാ വാളും ഡെക്കറേറ്റ് ചെയ്യണം കേട്ടാ, ഇൻക്ലൂഡിംഗ് ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ, അതാണ്. അറ്റ് ₹6.6 പെർ മീറ്റർ സ്ക്വയർ. കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് ഈക്വൽ ടു 6.60. കോസ്റ്റ് ഈക്വൽ ടു ₹6.60 പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് 5,082 ആണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 5,082 റുപ്പീസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്. ലെങ്ത് കോമ ബ്രെഡ്ത് ചെയ്തു തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്ത് നോക്കി, ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടില്ല, റേഷ്യോ ഇല്ലാണ് നയിക്കുന്ന. ഇത് നമുക്കൊരു ഹിൻ്റ് ഉണ്ട്, നമ്മൾ എങ്ങനെ ലെങ്തും ബ്രെഡ്ത്തും എടുക്കുവാണ്, 4x ഉം 3x ഉം, അത് തന്നെയാണ്. ഹൈറ്റ് 5.5 അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് കൊടുത്ത് ചെയ്യാം. പെർ മീറ്ററിന് കോസ്റ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ ഇൻറ്റു ഈ കോസ്റ്റ് അല്ലേ ഇതാ ഇത് കിട്ടേണ്ടത്. അങ്ങനെയാണ്. അതിൽ നിന്ന് എന്ത് കിട്ടും, നമുക്ക് അറിഞ്ഞൂടാത്തൊരു എക്സ് വേരിയബിൾ നമ്മൾ കൊടുത്തില്ലേ, അല്ലെങ്കിൽ വൈ കൊടുത്തില്ലേ, അത് മാത്രം കിട്ടും. തിരിച്ചെന്ത് ചെയ്യണം, എല്ലിനും ബീനും ആ എക്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്ത് പോകേണ്ട മെത്തേഡ്. സ്റ്റാർട്ടിങ് നോക്കിയോ, ടോട്ടൽ വാള് ഡെക്കറേറ്റ് ചെയ്യാനല്ലേ തന്നിരുന്നത്. ടോട്ടൽ വാൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ടി എസ് ആണോ എൽ എസ് ആണോ, ടോട്ടൽ സർഫസ് ഏരിയ ആണോ ലാറ്ററൽ സർഫസ് ഏരിയ ആണോ. ലാറ്ററൽ സർഫസ് ഏരിയ ആണ് അല്ലേ. റൂമിൻ്റെ ടോപ്പും ബോട്ടും നമുക്കൊന്നും ചെയ്യേണ്ട, നാല് വാൾ മാത്രം ചെയ്താൽ മതി. അപ്പം എൽ എസ് വെച്ച് നമുക്ക് തുടങ്ങാം. എൽ എസ് എ എന്താണ് പഠിച്ച ഇക്വേഷൻ, 2h × l + b ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്തോ, 2 × നമ്മുടെ എച്ച് എത്രയാണ്, 5.5 എൽ പ്ലസ് ബി എന്ത് പറയാം, എൽ എന്ന് പറഞ്ഞാൽ 4x ആണ്, ബി എന്ന് പറഞ്ഞാൽ 3x ആണ്. 4x + 3x ഇതെന്ത് വരും, 11 × 4x + 3x 7x അല്ലേ. 11 × 7x എന്നായിരിക്കും എൽ എസ് എയുടെ ഉത്തരം, ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഉത്തരം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എൽ എസ് എ കൊണ്ട് പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെയ്താൽ എന്താണ് കിട്ടുന്നത്, നമുക്ക് തന്നിരിക്കുന്ന 5,082 എന്ന് കിട്ടും. നോക്കിയോ, 2 × 5.5 × 4x + 3x എന്ന് വെച്ചാൽ × 6.6 ഈക്വൽ ടു എത്ര ആയിരുന്നു, 5,082 എന്ന് കിട്ടും. ഇന്ന് എക്സ് എങ്ങനെയാണ് പിടിക്കുന്നത്, സിമ്പിളാണ്, എല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എക്സ് ഈക്വൽ ടു 5,082 / 6.6 × 2 × 5.5. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാനെന്തായാലും ബോഡി ചെയ്യാൻ നിൽക്കില്ല, ഞാൻ ഉത്തരം എഴുതിയങ്ങ് പോകത്തേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, എക്സ് ഈക്വൽ ടു ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 10 എന്നാണ് കിട്ടുന്നത്. എക്സ് 10 ആണെങ്കിൽ നമ്മുടെ പറഞ്ഞിരുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ല, എക്സ് 10 ആണെങ്കിൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് എത്രയെന്ന് പറയണം. ലെങ്ത് 4 × 10 = 40, ബ്രെഡ്ത് 3 × 10 = 30. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ലെങ്ത് ഈക്വൽ ടു 4x = 4 × 10 = 40 cm എന്ന് കിട്ടും. ബ്രെഡ്ത് അതേപോലെ തന്നെ 3x = 3 × 10 = 30 cm എന്നും കിട്ടും. ലെങ്തും ബ്രെഡ്ത്തും അറിഞ്ഞുകൂടായിരുന്നു, നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ചെയ്തത്, ഒരു റൂമായിരുന്നു, നാല് വാളും ഡെക്കറേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എൽ എസ് എയാണ് കണ്ടുപിടിക്കേണ്ടത്, എൽ എസ് എ കണ്ടുപിടിച്ചു. പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ എൽ എസ് എന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടേണ്ടത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അതിന് ഒരു വേരിയബിൾ മാത്രം അവിടെ ഇല്ല, നമ്മൾ അത് കിട്ടണം. അത് കിട്ടാൻ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലോട്ട് ബാക്കിയുള്ള ടേംസിനെ എല്ലാം കൊണ്ടുവന്നു. സിമ്പിൾ ഡിവിഷനാണ്, എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത് ഈക്വൽ ടു 40, ബ്രെഡ്ത് ഈക്വൽ ടു 13. ഓക്കെ.
The paint in a certain container is sufficient to paint on area equal 9.375 meter square. How many bricks of dimension 22.5 by 10 by 7.5 centimeter can be painted out of this container? ഒരു കണ്ടെയ്നറിൽ പെയിൻ്റ് ഉണ്ട്, ആ പെയിൻ്റ് വെച്ച് ഇത്രയും ഏരിയ പെയിൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഏരിയ ആയിക്കോട്ടെ, ഇനി ഒരു ബ്രിക്കിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിക്കിൻ്റെ ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട് 22.5 10 7.5 അല്ലേ. ആ ഡയമെൻഷനുള്ള എത്ര ബ്രിക്ക് നമുക്ക് ആ കണ്ടെയ്നറിലെ പെയിൻറ്റ് കൊണ്ട് അടിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിവൺ കണ്ടീഷൻ എഴുതാം. ഓക്കെ, നമ്മൾ ഗിവൺ കണ്ടീഷനെല്ലാം എഴുതി ഇനി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാം. ഇല്ല എൽ എസ് ആണോ ടി എസ് ആണോ എടുക്കുന്നത്? ഒരു ബ്രിക്കിനെ മുഴുവൻ പെയിൻറ് ചെയ്യാനാണ്, അപ്പോൾ എന്ത് ചെയ്യണം? ടി എസ് ആണ് എടുക്കാനുള്ളത്. സോ ടി എസ് എഴുതാം. പറഞ്ഞോളൂ ഇക്വേഷൻ പഠിച്ചത്. 2 × LB + BH + LH ഇതെന്താവും? 2 × length × breadth 22.5 × 10 എത്ര വരും? 225 എന്ന് കിട്ടും. breadth × height 10 × 7.5 എത്ര കിട്ടും? 75 എന്നും കിട്ടും. ദെൻ ലാസ്റ്റ് 22.5 × 7.5 അത് നമുക്ക് ചെയ്ത് നോക്കാം. 22.5 എത്ര കിട്ടിയെന്ന് നോക്കിയോ. 168.75 എന്ന് കിട്ടി. എത്ര കിട്ടും? 2 × 468.75 എന്ന് കിട്ടും. ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം ഞാൻ സ്വന്തം ചെയ്ത് പോകത്തുള്ളൂ, ബോർഡിൽ ഡിസ്കസ് ചെയ്യാൻ നിൽക്കില്ല. നിങ്ങളത് ചെയ്തിട്ട് കൂടെ ഫോളോ ചെയ്ത് വരിക. ഓക്കെ, 2 × 468.75 ഇനി ഇതാണ് ഒരു ബ്രിക്കിൻ്റെ ഏരിയ. എത്ര ടോട്ടൽ ഏരിയ പെയിൻറ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്? 9.375 മീറ്റർ സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബ്രിക്ക് എത്ര കണ്ടുപിടിക്കാമെന്നറിയാമോ? ടോട്ടൽ ബ്രിക്ക് എത്ര പെയിൻറ് ചെയ്യാമെന്നറിയാമോ? നോക്കിയേ, ടോട്ടൽ ബ്രിക്സ് ദാറ്റ് ക്യാൻ ബി പെയിൻറ്റഡ് എന്ത് കിട്ടും? ടോട്ടൽ നമുക്കുള്ള ഏരിയ കഴിഞ്ഞാൽ ദാ ഈ കിട്ടിയ ഒരു ബ്രിക്കിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഈക്വൽ ടു 9.375 മീറ്റർ സ്ക്വയർ. 9.375 മീറ്റർ സ്ക്വയർ ബൈ 2 × 468.75 2 × 468.75 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ എന്താണ് പ്രശ്നം വരുന്നത് അറിയാമോ? മീറ്റർ സ്ക്വയറും സെൻറ്റിമീറ്റർ സ്ക്വയറും ഇതാണ് പ്രശ്നം വരുന്നത്. രണ്ടിനെയും സെയിം യൂണിറ്റിലോട്ട് ആക്കുക. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 ആണല്ലേ, 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ മീറ്ററിനെ സെൻറ്റിമീറ്ററിനെ സെയിം ആക്കാൻ നോക്കിയോ. 9.375 2 × 468.75 അതേപോലെ വെച്ചേക്കുക. ഞാനിപ്പം സെൻറ്റിമീറ്ററിലാക്കിയിട്ട് ചെയ്യാം. താഴെ സെൻറ്റിമീറ്റർ കിടക്കുന്നു.
ഈ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുന്നത് എങ്ങനെയാണ്? ഒരു മീറ്റർ പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഒരു മീറ്ററിൻ്റെ അവിടെ 100 കൊടുക്കുക, സ്ക്വയർ അതേപോലെ എഴുതുക 100. ഒരു മീറ്ററിന് പകരം നമ്മൾ 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതും. ഇത് രണ്ടും യൂണിറ്റ് അല്ലേ? യൂണിറ്റിനെ ചേഞ്ച് ചെയ്താൽ മതി, ഒന്നി സെൻറ്റിമീറ്ററിൽ അല്ലെങ്കിൽ മീറ്ററിൽ. 100 സ്ക്വയർ എത്ര വരും? 10,000 എന്ന് വരും, അല്ലെങ്കിൽ 10^4 എന്ന് വരും. 10^4 കൊണ്ട് ന്യൂമറേറ്റർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, താഴെ അതേപോലെ തന്നെ കിടക്കും. നിങ്ങൾക്ക് ഇനി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാ ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതാം. ദാ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 സെൻറ്റിമീറ്ററിലായി. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഉത്തരം എത്ര കിട്ടും? 100 എന്നായിരിക്കും ഉത്തരം കിട്ടുന്നത്. കൃത്യം ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ് ബൈ 50%. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ സർഫസ് ഏരിയ ഓഫ് ക്യൂബ്. ഒരു ക്യൂബ് ഉണ്ടായിരുന്നു ഫസ്റ്റ് കേസ്. രണ്ടാമത് എന്ത് ചെയ്ത്? ക്യൂബിൻ്റെ ഓരോ എഡ്ജും 50% കൂട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ്. പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കണ്ടുപിടിക്കാനുള്ള. നോക്കിയോ, നമുക്ക് തന്ന കണ്ടീഷൻ നോക്കിയോ. ക്യൂബ് 1, അതിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ എഡ്ജ് ഞാൻ എല്ലെന്നും പറഞ്ഞിട്ടാണ്. എൽ സെൻറ്റിമീറ്ററോ മീറ്ററോ എന്തോ ആവട്ടെ. ക്യൂബ് 2, എഡ്ജ് എത്ര വരും? എല്ലിൻ്റെ കൂടെ 50% കൂടെ ആഡ് ചെയ്ത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? എഡ്ജ് ഈക്വൽ ടു ലെങ്ത് പ്ലസ് ഇനി ഇതിൻ്റെ ഒരു പകുതിയും കൂടെ. 50% അല്ലേ? എന്താണ് 50/100 എൽ? ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? എന്ത് കിട്ടും? 3/2 എൽ എന്ന് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ചില കുട്ടികൾക്ക് ഡയറക്റ്റ് 3/2 എൽ എന്ന് എഴുതാൻ പറ്റും, കാരണം 1.5 ആണ്. 1.5 അല്ലേ? 3/2 ആണ്, 1.5 വേണ്ട. സോ 3/2 എൽ എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇനി സർഫസ് ഏരിയ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്താണ്? അതെന്ത് ചെയ്യണം? രണ്ടും സെപ്പറേറ്റ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. എസ് വൺ എന്നാണ് ഞാൻ ആദ്യ സർഫസ് ഏരിയ ഇട്ടേന്ന് വെച്ചോ. സെക്കൻഡ് സർഫസ് ഏരിയ S2. എന്താണ് ഇക്വേഷൻ? 6L² എന്നാണ്. 6×L² വരാം നമ്മളെ എഡ്ജ്. ഈ കേസിൽ L തന്നെ വന്നു, 6L². ഓക്കെ, S2 എത്ര വരും? 6×L² ഈ കേസിൽ 3/2 എൽ എന്ന് വന്നു. എൽ ഇതിന് മുഴുവൻ സ്ക്വയർ ഉണ്ട്, ആ എഡ്ജിൻ്റെ സ്ക്വയറാണ്. ഇതാണ് നമ്മൾ ഈ കേസിലെ എഡ്ജ്. എന്ത് പറയാം? 6×9L² / 4×3. പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാം. എസ് വൺ കിട്ടി, S2 കിട്ടി, ഏതർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. എങ്ങനെയാണ് ഇൻക്രീസ് കണ്ടുപിടിക്കുന്നത്? രണ്ടാമത് കിട്ടിയ ഏരിയയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ ഏരിയ കുറയ്ക്കുക, പിന്നെ പെർസെൻറ്റേജ് ഒക്കെ എന്ത് ചെയ്യണം? ബൈ ഒറിജിനൽ ഏരിയ. ഇനി എന്ത് ചെയ്യണം? പിന്നെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാ ഇങ്ങനെയാണ് ഇക്വേഷൻ. പെർസെൻറ്റേജ് ഇൻക്രീസ് S2 − S1/S1×100. ഇതന്നെയല്ലേ ചെയ്യാനുള്ള? S2 നമുക്കുണ്ട് 27/2L², S1 ഉണ്ട് 6L². 27/2L² − 6L² / 6L² × 100 ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. L² കോമൺ എടുത്തോ. 27/2 − 6, 27 − 12/2 / L² × 6 × 100. ഇത് തന്നെയല്ലേ? എൽ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാം. ഈ എങ്ങനെയാണ് പറഞ്ഞോളൂ? 27 − 12/2. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടും എന്ന് അറിയാമോ? 125 എന്ന് കിട്ടും. അപ്പോൾ 50% എഡ്ജ് 50% ആഡ് ചെയ്താൽ ടോട്ടൽ സർഫസ് ഏരിയ എത്ര ചേഞ്ച് വരും? 125% വ്യത്യാസം വരും. ഓക്കെ, ഇതാണ് ഉത്തരം.